വന്ന് കേറാണ് തിരിഞ്ഞെളിക്കണ്ടേ? തിരിഞ്ഞെളിയൊക്കെ നിങ്ങക്കല്ലേ, ഇത് വിറ്റാക്കേണ്ടത്. അതൊക്കെ കേബിളുകാർ വിറ്റ് ചെയ്തോളൂ. ആ അതിനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ആ കേബിളുകാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അനക്ക് വേണ്ട ചാനലൊക്കെ അവൻ സെറ്റായി തരും. ആ അതിന്റെ എല്ലാ എക്യുപ്മെന്റും പഠിപ്പിച്ചു. പിന്നെ എനിക്ക് പൊളിച്ചോട്ടോ ഓനെ. ഞങ്ങളോട്ടെ ഈ കിളിത്തി കേണ്ട വേക്കോട്ട് വലിക്ക്. റിവേഴ്സ് ഗിയർ ഒന്നുമില്ല. ആ അതിന് റിവേഴ്സ് ഗിയർ എ സി ഒക്കെ ഉണ്ട്. തീറ്റ ഒക്കെ ഉറക്കിട്ടോ. പിന്നെ ആ കേബിളിന്റെ പൈസ കൊടുത്താൽ കേട്ടോ. ആഹാ കുഞ്ഞുണ്ണിയോ, തേങ്ങുളിക്കണ്ടോ? എന്തു പറ്റി? വിളിച്ചാ തന്നെ വരാൻ മടി കാണിക്കുന്ന ആളാണല്ലോ. എന്തോ ഒന്നുണ്ട്. ആ കുഞ്ഞുണ്ണി, ഈ ഒന്നാ നന്നായി. ഞാൻ രാത്രി ഉണ്ടാവില്ല, ഈ ഒന്ന് കാവല കിടക്കണം. അതെന്തിനാ? മനു ഉണ്ടല്ലോ. ഇവിടെ കിടന്നോളന്ന്. എന്തിനാ കാണാനെ? ആയിരപ്പന്റെ നോട്ടൊക്കെ നിരോധിച്ചോളൂ. ഒരായിരപ്പന്റെ ആവശ്യണ്ട്. വീട്ടില് ടി വി അടിച്ചിട്ടുണ്ട്. അത് ശരി. ഈ ടി വി അടിച്ച എന്റെ കയ്യിലും ആശയുണ്ട്. നൂറ് തേങ്ങയുണ്ട്. അത് ഇന്ന് തന്നെ പൊളിച്ച ആശ എനക്ക് 100 ഉറുപ്പ് തരും. പീഡിയില് നിക്കുന്നതിന് എപ്പോഴും തരുന്ന ഒരു 5-ാം തീയതി. എന്താ ഒരു സങ്കടം? ഒന്നുമില്ല. പണം കിട്ടാഞ്ഞിട്ടാണേ ഞാൻ തരാട്ടോ. മധുവേട്ടൻ അടുത്ത മാസം തരുമ്പോ എനിക്ക് തിരികെ തന്നാ മതി. എന്താണിപ്പോ കൈ കാശൊന്നും ഇല്ലാഞ്ഞിട്ടും ടി വി മേടിക്കാനൊരു ബൂതി? സിനിമ. ആഹാ കുഞ്ഞുണ്ണിക്ക് സിനിമ ഇഷ്ടാ? ആരാ ഇഷ്ട നടൻ? മോഹൻലാല്. എനിക്കും ഇഷ്ടാ മോഹൻലാലിനെ, പക്ഷേ മധുവേട്ടന് ഇഷ്ടല്ലോ. ഞാൻ മധുവേട്ടനല്ലാതെ വേറെ ആരെ ഇഷ്ടപ്പെടുന്നു? ആരേ എന്നല്ല, ഒന്നിന്. കുഞ്ഞുണ്ണിക്കറിയോ, സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ ഡാൻസിനൊക്കെ എത്ര സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴും ചെയ്യാനും കൂടുതൽ പഠിക്കാനും ഇഷ്ടാ. ഒന്നും സമ്മതിക്കൂല. ആ റേഷൻ പീടിയയിലേക്ക് വിടുന്നതന്നെ ഭാഗ്യം. അത് തന്നെ മൂപ്പറുടെ പിശുകൊണ്ടാ. വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ കാശ് പോവില്ലേ? നോയിക്കോ കുഞ്ഞുണ്ണി, എന്തേലും ചാൻസ് കിട്ടിയാ ഞാൻ ഇനി ചെലങ്ക കെട്ടും, നൃത്തം ചെയ്യും. അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. എന്ത് കറിയാമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? വാലൊക്കെ കൊള്ളില്ലല്ലോ. ഹോ, എന്നിട്ട് മോൻ ചോറൊന്നും കഴിച്ചില്ലല്ലോ അല്ലേ, പാവം. ഡാ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ എന്ത് കുറഞ്ഞു പോവാനാടാ? നീ നിന്റെ അച്ഛനും ഒരുപോലെയാ. രാവിലെ മുതൽ യന്ത്രം പോലെ പണിയെടുക്കുന്ന ആളാ ഞാൻ. അത് കാണണമെന്നൊന്നും പറയുന്നില്ല, ഒരു വേലക്കാരിയെ പോലെ കാണല്ലേ മോനെ. എനിക്ക് മതി, കഴിക്കാനും സമ്മതിക്കൂല. കഴിക്കാതിരിക്കും, അപ്പം തുടങ്ങും. സൗകര്യക്കേട്. സംസാരിക്കുന്നതിന് ഇവിടെ എല്ലാവർക്കും പ്രശ്നമുള്ളൂ, ഒച്ചയിടുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞല്ലേ ഇനിയും വരണ്ടെന്ന്. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അത് സാരില്ല, അതോട്ടം പറഞ്ഞല്ലേ. അല്ലെ മൂപ്പര് ചൂടാവും. എന്നാ ശരി, ഞാൻ കിടക്കട്ടോ.
മതി മതി ഏ എണീറ്റ് പോയേ. കുഞ്ഞുണ്ണിയാ അവിടക്ക്, ഈ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ പോകുമ്പോ ഒന്ന് മേടിച്ചോളി, അമ്മ കൂടി മേടിച്ചോ. എവിടായിരുന്നു എന്ന് ചോദിക്കുന്നത് ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം, എങ്കിലും ഒരു സമാധാനത്തിന് എന്നെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? ഞാൻ വേറെ ആരും കൂടെ കിടക്കാൻ പോയതൊന്നല്ല. അതെനിക്കൂടെ തോന്നണ്ടേ? എന്നാണ് അനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തു. അങ്ങനെ എന്നെ മാത്രം ഉറക്കണ്ട, നിങ്ങള് നോക്കാലോ. നിങ്ങള് നല്ലോണം പോലെ ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ ഞാൻ? എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോട്ട്, അനക്കല്ലപ്പോ ഉറക്കം വരുന്നത്, ഈ ഉറങ്ങിക്കോ. ഇതൊക്കെ കണ്ട് ഉറങ്ങിട്ട് നിങ്ങൾ ഒരേ കുറക്കത്ത് കാണും, അതുകൊണ്ടാ നിങ്ങൾ നല്ലോണം ഉറങ്ങിക്കോളി. വാവോ ഒന്നിനു സമ്മതിക്കത്തില്ല. കുഞ്ഞുണ്ണിയെ, ആനക്കോർക്കം വരുന്നില്ലടാ എനിക്കും. ബാ ശരിയാക്കോനെ, ആദിക്കോനെ അമ്പടാ കൊടുക്കടാടി. നമ്മളെ മോഹൻലാലിന് അടിക്കേ കൊടുക്കേ. മധുര വരുവോ? മസാല സാറില്ല. സാറല്ലടാ, രാത്രി തീരെ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞത്, അപ്പൊ പകല് നല്ല ഉറക്കായിരിക്കും. ഇന്ന് ഇന്നു ചെല്ലടാ. അപ്പൊ ശബ്ദം കുറക്കെന്തയ്യ? ശബ്ദം കുറക്ക ഒക്കെ പടം പുഴുകി തിന്നാല. ചെങ്ങായി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞുന്നുണ്ട്, ഇടുവാ. ഇയാളെ ചെങ്ങായി സൈഡ് കാണുന്ന സുഖമല്ലേ, അതിന്റെ ഓടും പിടിച്ചിട്ട് ഒറ്റ തിരി. മലയാളി കടലൊക്കെ തീരുവാട്ടോ. അവിടെ തീരുന്നിടല കച്ചവടം തന്നോട്ടെ. ആ കടലൊക്കെ ഇറങ്ങി ഓടിയിരിക്കും അല്ലേ? അല്ലാന്ന് ഈ ആൾക്കാർ വരുമ്പോ നിങ്ങള് ആൾക്കാരെന്നെ തെരഞ്ഞു വരുന്നത് എന്തിനാ? ഐശ്വര്യല്ലേ, അടുത്ത് കൊടുത്താ പോരെ. അല്ലാന്ന് മൊയലാളി ഞാനത് തെറ്റിദ്ധരിക്കലോ ആൾക്കാർ. എന്തേ ഐശ്വര്യ മധുര, അല്ല ഞാനിങ്ങനെ ആലോചിക്ക, ഞാൻ ഇല്ലെങ്കിലും നിങ്ങളിപ്പോ കുടുങ്ങി പോലേ. എടാ ബക്കുട്ടി, എന്നെ പണി ഞാനല്ല പഠിപ്പിച്ചത്, പിന്നെ ഞാനിത് കൊടുക്കാനാ?
അപ്പൊ ഞാനില്ലേ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ, ഞാൻ എടുത്തോളൂ. ഉറപ്പല്ലേ? ഉറപ്പട പറഞ്ഞില്ലേ. എന്നാലേ എനിക്ക് ഒരു രണ്ടു ദിവസം ലീവ് വേണം കേട്ടോ. എന്ത് ലീവ് വേണമെന്ന്? നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തോളൂ എന്നല്ലേ പറഞ്ഞത്? അത് കൊടുക്ക്. അത് ഞാൻ കൊടുത്തോളാം. ലീവ് എടുക്കാനേ സർക്കാർ ഓഫീസല്ല, രജിവിടെ 90 വാങ്ങണല്ലേ വൈകുന്നേരം. 90 ഉറുപ്പ്യ തന്നിട്ട് അമ്മാരി ചെല അലക്കിനെ. എന്നാ ഇയാളെ മോന്താ ഇങ്ങനെ അടയ്ക്കാൻ പറ്റിയാ?